ഇന്നി രണ്ട് മത്സരങ്ങൾ കൂടിയുണ്ട്. ഇംഗ്ലണ്ട് അമേരിക്കയെയും നെതർലാൻഡ്സ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് ജയിച്ചാൽ ഇംഗ്ലണ്ടിന് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാം. ഖത്തറിൽ നിന്ന് സഹൽ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നന്നായി കളിച്ചിട്ടും വെയിൽസിനെതിരെ സമനിലയിൽ കുരുങ്ങിയ അമേരിക്കയ്ക്ക് ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ മത്സരം വളരെ നിർണായകമാണ്. ഇംഗ്ലണ്ടാകട്ടെ മിന്നുന്ന ഫോമിലാണ് ടീം ഉള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്. സോ വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ ഫോർ ടുഡേസ് മാച്ച്? ഇംഗ്ലണ്ട് ഇസ് ദ ഓപ്പോണന്റ്. ഇംഗ്ലണ്ട് ഇസ് ദ ഓപ്പോണന്റ് ബൈ ടുഡേ യുഎസ്എ. യുഎസ്എ ഈസ് ഗോണ ഷോ യു നോ ഹൂസ് ഗോണ വിൻ. യുഎസ്എ ഈസ് കമ്മിങ് വിത്ത് എവരിതിങ്. ഐ തിങ്ക് ടുഡേ വിൽ ബി എ ഗുഡ് മാച്ച്. ഐ ആം തിങ്കിങ് 2-1. ഇറ്റ്സ് കമ്മിങ് ഹോം എന്നാണ് ഇംഗ്ലണ്ട് അവരുടെ ഫുട്ബോൾ പൈതൃകത്തെ എന്നും ഉയർത്തിപ്പിടിച്ച് എല്ലാ ലോകകപ്പുകളിലും സൂപ്പർ പോരാട്ടങ്ങളിലും പാടാറുള്ളത്. അത് ഇത്തവണ കിരീട നേട്ടത്തിലേക്ക് എത്തിക്കാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. തകർപ്പൻ ഫോമിലാണ് ഇറാന്. ഗോൾ മഴയിൽ മുക്കി ഏറ്റവും അധികം ഗോൾ വേട്ട നടത്തിയ ടീം ഇന്ന് അമേരിക്കയ്ക്കെതിരെ മത്സരിക്കുകയാണ്. ഏതായാലും നാലു പേരുടെ സംഘടിത ആക്രമണത്തിലാണ് ഒരു ഗോൾ മഴ തീർക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞത്. ബുഖായോ സാക്കെ അടക്കമുള്ള ആളുകൾ. പക്ഷേ ഹാരി കെയ്ൻ നിറം മങ്ങിയതാണ്, ക്യാപ്റ്റൻ നിറം മങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിന് ഒരു തലവേദനയുള്ളത്. ഹാരി കെയ്നു കൂടി ഈ ഉയർന്ന ഫോമിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. അമേരിക്കയ്ക്കും കഴിഞ്ഞ കളിയിൽ സമനില, വെയിൽസുമായി സമനിലയിൽ വന്നതുകൊണ്ട് തന്നെ അവർക്കും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇന്ന് വിജയം നിർണായകമാണ്. ഇംഗ്ലണ്ട് ഇതോടുകൂടി നോക്കൌട്ട് ഘട്ടം ഉറപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലണ്ട് അമേരിക്ക മാച്ച്, വാട്സ് യുവർ എക്സ്പെക്ടേഷൻ? ഇംഗ്ലണ്ട് അമേരിക്ക, ദേ ഗോട്ട് ഗുഡ് സോക്കർ ബട്ട് ദി ഇംഗ്ലീഷ് ആർ ടു ഗുഡ്. ഐ റിയലി ടു ഗുഡ്. അപ്പൊ കഴിഞ്ഞ കളി ഗോൾ മഴയായിരുന്നു, ഇന്നിപ്പോ അമേരിക്കനായിട്ടാണ്. ഹാരി കെയ്ൻ അത്ര ഫോം ആവുന്നില്ല, എന്താണ് മത്സരത്തിലുള്ള ഒരു പ്രതീക്ഷ? അടിപൊളി മാച്ച് ആയിരിക്കും, നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാണാൻ പറ്റണ. ഇപ്പോ കാരണം വെച്ചാൽ ഞങ്ങളിപ്പോ മലപ്പുറത്ത് നിന്ന് കളി കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അതെ അതെ, തീർച്ചയായും ഇംഗ്ലണ്ട് ഒരു വേറെ ലെവല് കളിയായിട്ട് തന്നെയാണ്. ഇപ്പൊ നാളെയാണ് നമ്മളെ അർജന്റീനന്റെ കളി, അത് വേറൊരു വൈഭവം. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ണുകളും ഇന്ന് ഇംഗ്ലണ്ട് അമേരിക്ക മത്സരത്തിലേക്കാണ്. ഇംഗ്ലണ്ടിനൊപ്പമാണ് ആരാധകരുടെ വലിയൊരു പങ്കിന്റെയും പ്രതീക്ഷകളുള്ളത്. കാത്തിരുന്ന് കാണാം.